യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആരാ വിളിക്കുന്നേ? സിതാരയുടെ അച്ഛനാ. ആ എടുക്ക്. ഹലോ അമ്മാവ. ശ്രീകുട്ടി നീ എവിടെയാ? ഞാനും ശ്രീകുട്ടനും കൂടെ ഇവിടെ ഒരു ക്ലിനിക്കിൽ ഇരിക്കയാ. എന്താ അമ്മാവ? അല്ല, സിതാര ഇതുവരെ എത്തിയിട്ടില്ല, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അമ്മാവൻ ടെൻഷൻ ആവണ്ട, അവൾ അവളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കാ. എന്നാൽ ആ വിവരം അവൾക്ക് വിളിച്ചു പറഞ്ഞുകൂടെ? സിതാര അമ്മാവനെ വിളിച്ചപ്പോ കിട്ടിയില്ലെന്നാ പറഞ്ഞത്. അവള് ശ്രീകുട്ടനെ വിളിച്ച് ഫ്രണ്ടിനെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു. ശ്രീകുട്ടനോട് പറഞ്ഞായിരുന്നോ? ഓ, സമാധാനം. അല്ല, നിങ്ങളെന്താ ക്ലിനിക്കിൽ ഇരിക്കുന്നേ? ആ, അത് ശ്രീകുട്ടനൊരു തലവേദനയാണെന്ന് പറഞ്ഞില്ലേ, അത് കാണിക്കാൻ വേണ്ടി വന്നതാ. ആ, നിങ്ങൾ ഇറങ്ങുമ്പോ പറഞ്ഞായിരുന്നല്ലോ, സിതാരയെ കാണാത്തതിന്റെ ടെൻഷനിൽ ഞാനങ്ങ് മറന്നുപോയി. അമ്മാവൻ ടെൻഷൻ ആവണ്ട, സിതാര ഇപ്പൊ അങ്ങ് എത്തും. അവളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാ ഞാൻ കൂടുതൽ ടെൻഷനായത്. അവളുടെ ഫോണിലെ ചാർജ് കുറവാ, ഇപ്പോ സ്വിച്ച് ഓഫ് ആവുന്ന ശ്രീകുട്ടനെ വിളിച്ചപ്പോ പറഞ്ഞത്. ശരി ശരി, എന്നാ നിങ്ങൾ വേഗം വാ. അമ്മാവൻ എന്താ പറഞ്ഞു? ആള് സിതാരയെ കാണാത്തതിൽ നല്ല ടെൻഷനില്ല, എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. വിഷമിക്കണ്ട, സിതാരയെ നമുക്ക് കണ്ടുപിടിക്കാം. ആവണീശ്വരം എത്താറായോ? യെസ്, അടുത്ത ജംഗ്ഷനാ മാഡം. സിതാരയുടെ ഫോൺ അവിടെ വെച്ചാ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. അവിടെ അന്വേഷിച്ചാൽ സിതാരയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ആ ആക്സിഡന്റ് ആയ കാറിനെ കുറിച്ച് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? ആ, കിട്ടി സർ. കാർ ഒരു ട്രാവൽസിന്റെയാ, അവിടെ നിന്ന് ശ്യാം ശ്രീധർ എന്ന് പറയുന്ന ഒരാളാ കാർ റെന്റിന് എടുത്തിരിക്കുന്നത്. അപ്പോ ആക്സിഡന്റ് ആയ ആ ചെറുപ്പക്കാരനായിരിക്കും ശ്യാം ശ്രീധർ. അതെ സർ. കൂടെയുള്ള ആ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞോ? അറിഞ്ഞു. പേര് സിതാര, തോന്നൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീകാന്തിന്റെ ഭാര്യ. ഈ ശ്യാം ശ്രീധർ അവിടെ തന്നെ ഉള്ള ആളാണോ? അതെ സർ, രണ്ടുപേരും ഒരേ നാട്ടുകാരാ. അവരെന്തിനാ ആവണീശ്വരത്ത് വന്നത്? രണ്ടാളിൽ ആർക്കെങ്കിലും ബോധം തെളിഞ്ഞാലേ അതൊക്കെ ചോദിച്ചറിയാൻ പറ്റുള്ളൂ സർ. എന്തായാലും ആ തോന്നൂർക്കര സ്റ്റേഷനിൽ വിളിച്ച് ശ്യാമിനെയും സിതാരയെയും ഇവിടെ ആക്സിഡന്റ് പറ്റി അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന കാര്യം ഇൻഫോം ചെയ്യണം. ആ സിസ്റ്ററെ, ആ ആക്സിഡന്റ് പറ്റി അവർക്ക് ബോധം തെളിഞ്ഞോ? ഇല്ല സർ. പെൺകുട്ടി ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നോക്കിക്കേ. സോറി മാഡം, കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? ഇല്ല. അടുത്ത സ്റ്റോപ്പിൽ ഒന്ന് അന്വേഷിച്ചു നോക്ക്. അടുത്ത സ്റ്റോപ്പിൽ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് മുന്നോട്ട് പോയി ചോദിച്ചു നോക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇവരുടെ കാറാ ഇന്ന് ആക്സിഡന്റ് ആയത്.
ആക്സിഡന്റ് ആയോ? ആ അതെ. എവിടെ വെച്ച്? കുറച്ചപ്പുറത്ത് വെച്ചാ. ഇവരുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുറച്ച് സീരിയസ് ആയിരുന്നു. എവിടേക്കാ കൊണ്ടുപോയത്? ബൈപ്പാസ് റോഡിന്റെ അടുത്തൊരു ആശുപത്രി ഉണ്ട്, അവിടേക്കാ. ഇവിടെ അടുത്താണോ? ആ അടുത്ത് തന്നെ. അങ്ങോട്ട് പോവാം. ും കിട്ടിയവളും കൂടെ കൊച്ചു വർത്താനം പറഞ്ഞ അങ്ങ് ഇരിക്കുക. നിങ്ങളുടെ ചിരിപ്പ ഞാൻ മായിച്ചേരാം. അല്ല, ഇതാരും കമലയോ? പോയി ശോഭേ, പോയി. നമ്മുടെ കൊച്ചു ചെറുക്കൻ്റെ കൂടെ പോയി. ആര് പോയെന്നാ ഈ പറയുന്നേ? വേറെ ആരും അല്ല, സിത്താരമോള്. അവളെ ആ ശ്യാമൻ എന്ന് പറയുന്ന ചെറുക്കന്റെ കൂടെ എവിടോട്ട് ഒളിച്ചോടി പോയി. കമലയോട് ആരാ ഇത് പറഞ്ഞത്? പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ, സിത്താര ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞത് സത്യവാ. എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ പല്ലടിച്ച് ഞാൻ താഴെയിടും. താഴെയോ പെരപ്പുറത്തോ എവിടെ വേണമെങ്കിലും ഇട്ടോ, ഞാൻ പറഞ്ഞത് സത്യവാ. പെണ്ണും ചെറുക്കനും കൂടെ ഈ നാട്ടീന്നേ പോയി. മോനേട്ടാ, ഇവള് പറയുന്നത് നുണയാ. സിത്താര അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കാ, അല്ലാതെ ആരുടെയും കൂടെ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല. നീ വിശ്വസിക്കണ്ട, പക്ഷേ മോഹനേട്ടന് ഞാൻ പറഞ്ഞത് വിശ്വാസമായി. അതാ മോഹൻ കണ്ട അറിയാം. മോഹനേട്ടാ, മോള് പോയി, ഇനി അവളെ നോക്കൊന്നും വേണ്ട. അപ്പൊ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാണെന്ന് ശ്രീകുട്ടി പറഞ്ഞത് കള്ളാണോ? കള്ളാണോ? ശ്രീകുട്ടി പറഞ്ഞത് പച്ച കള്ളവാ. സിത്താര ഫ്രണ്ടിന്റെ ബാക്കിന്റെ വീട്ടിൽ പോയെന്നല്ല, ഒളിച്ചോടി പോയതാ. അത് ശ്രീലക്ഷ്മിക്കും അറിയാം. ശ്രീലക്ഷ്മിക്ക് മാത്രമല്ല, ശ്രീകാന്തിനും അറിയാം. എന്നാലും പെണ്ണ് വല്ലാത്തൊരു ചതിയായി പോയി കാണിച്ചത്. നിങ്ങളുടെ കാര്യം പോട്ടെ, എന്നാലും ശ്രീകാന്തിനെ കുറിച്ച് ആലോചിക്കണ്ടായിരുന്നോ? ഇനി എങ്ങനെ ശ്രീകാന്ത് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? ഒളിച്ചോടി പോയിരിക്കുന്നതേ പെങ്ങളല്ല, പെണ്ണാ. അവൻ താലി കെട്ടിയ പെണ്ണ്. അത് മറ്റെന്തിനേക്കാളും വലിയ നാണക്കേട് തന്നെയാ. ഹലോ സർ, എന്റെ പേര് ദീപ്തി, തോന്നൂർക്കര സബ് ഇൻസ്പെക്ടറാ. ഹലോ, സിത്താരയ്ക്ക് എങ്ങനെയുണ്ട് സർ? ഒന്നും പറയാറായിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. കാലിനൊക്കെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവരുമ്പോ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. സിത്താരയ്ക്ക് മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന ശ്യാമിന്റെയും രണ്ടാക്കും ബോധം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഇവരൊക്കെ ആരാ? ഇത് സിത്താരയുടെ ഹസ്ബൻഡ് ശ്രീകാന്ത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലേ? അതെ സർ. ഇത് ശ്രീകാന്തിന്റെ സിസ്റ്റർ. സിത്താരയുടെ കാര്യത്തില് പേടിക്കാനൊന്നുമില്ലല്ലോ സർ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ക്രിട്ടിക്കൽ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഐസിയുവിനകത്ത് കയറിയ ഡോക്ടർ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. പേഷ്യന്റിന്റെ കൂടെ വന്നവരാരാ? ഇവരൊക്കെയാ. സിത്താരയുടെ ഹസ്ബൻഡാ. ആ ഈ ഫോമിലൊന്ന് സൈൻ ചെയ്യണം. ശ്രീകാന്തിനെ ശ്യാമിനെ അറിയോ?
അറിയാം. എന്തിനാ ശ്യാമും സിത്താരയും കൂടി ആവണീശ്വരത്ത് വന്നത്? അറിയില്ല. ശ്രീകാന്തിനോട് പറയാതെ രണ്ടാളും കൂടി ഇവിടെ വരാനും മാത്രം എന്ത് ബന്ധമാണ് ശ്യാമും സിത്താരയും തമ്മിലുള്ളത്?